അണക്കെട്ടിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നിലവിലെ ജലനിരപ്പ് 983.50 മീറ്റർ ആണ്. 984.50 മീറ്റർ എത്തിയാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും. അണക്കെട്ടിന്റെ പരമാവധി സംഭരണ ശേഷി 986.33 മീറ്റർ ആണ്. പത്തനംതിട്ടയിലെ പമ്പ, കക്കി, ആനത്തോട് അണക്കെട്ടുകളിൽ ബ്ലൂ അലർട്ടാണ്. അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് കൂടിയതോടെ ജലനിരപ്പ് വേഗത്തിൽ ഉയരുകയാണ്. റാന്നി, കോഴഞ്ചേരി, ആറന്മുള പ്രദേശങ്ങളിലെ റോഡുകളിലെയും വീടുകളിലെയും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ പലയിടത്തും വലിയ വെള്ളക്കെട്ട് തുടരുകയാണ്. തിരുവല്ല താലൂക്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ആലപ്പുഴ ജില്ലയിലെ തലവടി അടക്കമുള്ള അപ്പർ കുട്ടനാടൻ മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ പലയിടങ്ങളിലായി വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കിടക്കൻ വെള്ളം വന്നതോടെ കുട്ടനാടിലും വെള്ളം കൂടുകയാണ്. തോട്ടപ്പള്ളിയിലെ ഷട്ടറുകൾ തുറന്നതോടെ വെള്ളം വേഗത്തിൽ കടലിലേക്ക് വലിയുന്നുണ്ട്. ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി അണക്കെട്ട് വീണ്ടും തുറന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഡാം തുറന്നത്. ചട്ടപ്രകാരം 3 തവണ സൈറൺ മുഴക്കിയ ശേഷം രാവിലെ 10 മണിയോടെയാണ് ഡാം തുറന്നത്. ചെറുതോണി അണക്കെട്ടിന്റെ ഒരു ഷട്ടർ 70 സെന്റിമീറ്റർ ഉയർത്തി 50 ഘനമീറ്റർ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കിവിടുകയാണ് ഇപ്പോൾ. ഡാം തുറന്നാലും പെരിയാർ തീരത്തുള്ളവരുടെ വീടുകളിലേക്കൊന്നും വെള്ളം കയറില്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. മുൻകരുതലായി 79 കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ക്യാമ്പ് തുടങ്ങാൻ 23 സ്ഥലങ്ങളും കണ്ടെത്തി. ഇടുക്കി, കഞ്ഞിക്കുഴി, തങ്കമണി, വാത്തിക്കുടി, ഉപ്പുതോട് വില്ലേജുകളിൽ അനൗൺസ്മെന്റും നടത്തി. അതേസമയം ഇടുക്കി ഡാമിൽ നിന്നും വളരെ കുറഞ്ഞ അളവിലാണ് ഇന്ന് ജലം ഒഴുക്കിവിടുന്നതെന്നും അതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ജലവിഭവ മന്ത്രി പറഞ്ഞു. ഇടമലയാറിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതവും കാഞ്ഞിരപ്പുഴ ഡാമിന്റെ 3 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വീതവും തുറന്നിരിക്കുകയാണ്. മംഗലം ഡാമിന്റെ ഷട്ടറുകൾ 61 സെന്റിമീറ്റർ വീതവും 3 സ്പിൽവേ ഷട്ടറുകൾ 1 സെന്റിമീറ്റർ വീതവും തുറന്നിട്ടുണ്ട്. പോത്തുണ്ടി ഡാമിന്റെ 3 ഷട്ടറുകളും ശിരവാണി ഡാമിന്റെ റിവർ സ്ലൂയിസും തുറന്നിരിക്കുകയാണ്. ആളിയാർ ഡാമിന്റെ 11 ഷട്ടറുകളും തുറന്നു. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സമീപത്തെ കരയിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇവരോട് 2 ദിവസം കൂടി ക്യാമ്പിൽ തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാണാസുര സാഗർ ഡാം ഇന്ന് തുറന്നേക്കില്ല. ജലനിരപ്പ് ഉയരാത്തതിനാലാണ് ഡാം ഇന്ന് തുറക്കാത്തത്. ഉച്ചയ്ക്ക് ശേഷം കളക്ടർ ഡാം അധികൃതരുമായി ചർച്ച നടത്തി അടുത്ത തീരുമാനമെടുക്കും. 773.60 മീറ്റർ ആണ് ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ്. ബാണാസുര സാഗർ ജലസംഭരണിയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ബാണാസുര സാഗർ അണക്കെട്ടിലെ ജലനിരപ്പ് 773.50 മീറ്റർ എത്തിയ സാഹചര്യത്തിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.